ഹലോ ഗൈസ്, വ്യൂവേഴ്സിന് ഏറ്റവും പുതിയ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളെ കണ്ടിട്ട് കുറച്ച് നാളായി, ഏകദേശം 1 മന്തിന് മേലെ നമ്മളിപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറാണ്. അതിൻ്റെ കുറച്ച് ഓട്ടങ്ങൾ തിരക്ക്, അല്ലെങ്കിൽ ഇപ്പം എക്സാം, പിന്നെ പ്രൊജക്റ്റ്, സെമിനാർ, അങ്ങനെ അങ്ങനെ ഫുള്ള് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം ആയിരിക്കുന്നു. പിന്നെ നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്ന ഇന്നൊരു ബൈക്കിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റൈഡ് ഇമ്പ്രഷനാണ്. ഇതിപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു വണ്ടിയാണ്. നമ്മളിപ്പോൾ റൈഡ് പോകുന്നതിനിടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ വണ്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. ഡൊമിനാർ 250 ആണ് വണ്ടി കിട്ടിയിരിക്കുന്നത്. ഇതാണ് വണ്ടി. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യമോ അങ്ങനെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫസ്റ്റ് റൈഡ് ഇമ്പ്രഷൻ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഡൊമിനാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം വരുന്ന എന്താ ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ ഡൊമിനാർ 400 വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെയായിട്ട് കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് പോയി കണ്ടു നോക്കുക. അതിനകത്താണ് ഞാൻ ഡൊമിനാറിനെ പറ്റിയുള്ള അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ഏകദേശം ഒരു 25 മിനിറ്റ് കണ്ട് ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ടില്ലെങ്കിൽ. പിന്നെ ഇതാണ് നമ്മുടെ ഡൊമിനാർ 250. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഡൊമിനാർ 250, നമുക്കിപ്പോൾ 400 ആയിട്ട് നോക്കുമ്പം പെട്ടെന്ന് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ 250. പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. ടയർ സൈസിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ മീറ്ററിലിപ്പം ഒരു മെയിൻ ആയിട്ടുള്ള മിസ്സിംഗ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എഞ്ചിൻ കുറച്ച് കുഞ്ഞായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ, അങ്ങനെ അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പവറിൻ്റെ കാര്യത്തിലും ടോർക്കിൻ്റെ കാര്യത്തിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം 35 NM ടോർക്കിൽ നിന്നൊക്കെ മാറി 400 35 NM ആണെങ്കിൽ 250 അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പവറും ടോർക്കും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. വണ്ടീൻ്റെ ഒരു ഇനീഷ്യൽ പുള്ളിങ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 400 കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 400 കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ വണ്ടിയല്ല. 250 റേഞ്ചിൽ ഒരു കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ വണ്ടിയാണ്. 250 റേഞ്ചിൽ ഈ വണ്ടി എന്താ പറയുക, വാല്യൂ ഫോർ മണിയാണ് നമ്മുടെ ഡൊമിനാർ 250. പിന്നെ ഡൊമിനാർ 250 രണ്ട് കളർ വേരിയൻറ്റ് വരുന്നുണ്ട്. ബ്ലാക്ക്, വൈൻ ബ്ലാക്കും വരുന്നുണ്ട്, കനിയോൺ റെഡും വരുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കനിയോൺ റെഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ വരുന്നതെന്ന് പറഞ്ഞാൽ 180 ഫ്രണ്ട് ടയർ വരുന്നത്. അത്യാവശ്യം ഒരു നല്ല ടയർ തന്നെയാണ് വരുന്നത്. പിന്നെ ബാക്ക് ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 130-170 ബാക്ക് ടയർ വരുന്നത്. ഡൊമിനാർ 400 കമ്പയർ ചെയ്യുമ്പം ഒരു ഭയങ്കര ചെറുതായിട്ടുള്ള ഒരു ടയർ കാര്യങ്ങളൊക്കെയാണ്. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൊമിനാർ 400 ഓണേഴ്സിന് ചെറിയൊരു തരത്തിലുള്ളൊരു എന്താ പറയുക, ഒരു ഈഗോ ക്ലാഷിയുള്ള കാര്യമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേഗം കണ്ടു കഴിഞ്ഞാൽ ഇത് 250 എന്ന് മനസ്സിലാവില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ ഹെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു വിഷനുള്ളൊരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 400 കാണുന്ന അതേ ഒരു വിൻഡ് ഷീൽഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഒരു പെൻസിൽ മോഡൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഷോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് സസ്പെൻഷൻ. പിന്നെ അതുകൊണ്ട് നമുക്കിപ്പം ഒരു ബമ്പൊക്കെ എടുത്തു പോകുന്നൊരു ഫീലുണ്ട്. നമുക്കിപ്പോൾ ബമ്പൊക്കെ നല്ല രീതിക്ക് അബ്സോർബ് ചെയ്ത് പോകുന്നൊരു ഫീലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2021 മോഡലാണ്. ഇതിപ്പോൾ ഇറക്കിയിട്ട് അധികം ദിവസമായിട്ടില്ല. ഏകദേശം ഒരു 500 കിലോമീറ്റർ താഴെ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതൊരു കുറച്ച് നേരം ഓടിക്കുന്നു. വണ്ടി നല്ല എന്താ പറയുക, വാല്യൂ ഫോർ മണി തന്നെയാണ്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 400 കാണുന്ന അത്രയും മാരകമായിട്ടുള്ളൊരു ബ്രേക്കിങ് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്കിപ്പോൾ ഈ വണ്ടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 300 mm ആണ്. ഫ്രണ്ടും ബാക്കും നമുക്ക് ABS ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം സഡനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പം ടയർ ലോക്കാവോ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ കാരണം നമുക്കിപ്പോൾ ആക്സിഡൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ കാര്യത്തോട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം എഞ്ചിൻ നോക്കുമ്പം 400 കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ എഞ്ചിനായിട്ട് തോന്നുന്നുണ്ട്. ഇത് 248.8 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ ഡൊമിനാർ 250 വരുന്നത്.
maximum power nu parna 26.63 bhp aanu 8500 rpm kittunnathu appo namukku adu Dominar 400 aanu 40 bs power aanu pinne inde torque karyangal okke parayanengil 23.5 nm torque aanu 6500 rpm il namukku kittunnathu adu ippo nammada 400 ayittu compare cheyumba 35 nm torque undu angane kore karyangal namukku ippo vyathasangalum karyangal okke undu പിന്നെ ടാങ്ക് റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഡൊമിനാർ 400 ഉം 250 ആയിട്ട് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ടാങ്ക് റേഞ്ചിന്റെ കാര്യം ടാങ്ക് കപ്പാസിറ്റി കാര്യം ഇതിനെ വരുന്ന 13 ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റി ആണ് അതിനും 13 ലിറ്റർ ആണ് പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ മൈലേജിന്റെ വ്യത്യാസങ്ങളുണ്ട് ഇപ്പം ഇതിനെ 33 ആണ് ഇപ്പം കമ്പനി പ്രൊവൈഡ് പറയുന്ന മൈലേജ് പക്ഷെ നമുക്ക് ഇപ്പോ ഒരു 32 അല്ല 35 അങ്ങനെ ഒരു റേഞ്ചിലുള്ള മൈലേജ് കാര്യങ്ങളൊക്കെയാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു ടാങ്ക് കപ്പാസിറ്റി മൈലേജ് തന്നെയാണ് നമ്മുടെ ഡൊമിനാർ 250 ക്ക് വരുന്നത് പിന്നെ നമ്മൾ ഗിയർ ബോക്സിന്റെ കാര്യം പറയാൻ വിട്ടു ഇതിന്റെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സഡൻ ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യുമ്പം ബാക്ക് ടയർ അല്ലെങ്കിൽ റിയർ ടയർ കാര്യങ്ങളൊന്നും ലോക്ക് ആവുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമുക്കിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പം ഒരു ചെറിയ വണ്ടി പോലെ തന്നെ ഉണ്ട് പക്ഷെ കയറിയിരിക്കുമ്പം നല്ല വലിയ വണ്ടിയാണ് അത് നമുക്കിപ്പോൾ ഓടിക്കുമ്പം നിങ്ങൾ നോക്കിയൊക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പം വാക്കറൗണ്ടായിട്ട് നമ്മുടെ വണ്ടിനെ പറ്റി പറയാനുള്ളത് അല്ല നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് വിത്ത് നിട്രോക്സ് ആണ് നമ്മുടെ ബാക്ക് സസ്പെൻഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ പില്ലനും റൈഡർക്കും നല്ല രീതിക്കുള്ളൊരു കംഫർട്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ സാധാ ഡൊമിനാർ 400ലൊക്കെ കണ്ടുവന്ന അതേ ഒരു ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിക്കുള്ളൊരു ടെയിൽ കാര്യങ്ങളൊക്കെയാണ് ബാക്ക് ലുക്ക് നമുക്കിപ്പം 400 പോലെ തന്നെ ഉണ്ട് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ എക്സോസിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോ ഗൈസ് എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 400 കാണുന്നതിലും കുറച്ചും കൂടി ഒരു സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ് നമ്മുടെ 250 വരുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് വരുന്നത് പിന്നെ ബാക്ക് ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 100-130 ബാക്ക് ടയർ വരുന്നത് ബ്രേക്കിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഡുവൽ ചാനൽ ABS ആണ് വരുന്നത് ഡിസ്കിൻ്റെ സൈസ് 230 mm ആണ് ബാക്ക് ഡിസ്കിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അത്രയൊക്കെയുള്ള നമുക്കിപ്പം ചുറ്റും നടന്ന് വണ്ടിനെ പറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി കയറുന്നുണ്ട് പറയാം വണ്ടീൻ്റെ മീറ്റർ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ നമുക്കിപ്പം ഡൊമിനാർ 400 ആയിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെയൊക്കെ നമുക്കൊന്ന് കയറി ഒന്ന് നോക്കാം ഗ്ലൗസ് എടുപ്പിച്ച് ഗൈസ് വണ്ടിക്ക് വലിയ രീതിക്കുള്ള വെയിറ്റ് ഒരു ഗ്ലൗസ് മിസ്സിങ് ആണല്ലോ ദേ കിടക്കുന്നു ക്യാമറമാൻ ബസ് പിന്നെ ഗൈസ് വണ്ടിക്ക് വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്കിപ്പോൾ ഡൊമിനാർ 400 ആണെങ്കിൽ 187 ആണ് വരുന്നത് ഇതിപ്പം 180 ആണ് ഇതിൻ്റെ ക്രാബ് വെയിറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കൺട്രോൾ ചെയ്യാനും വലിയ കുഴപ്പമില്ല എൻ്റെ രണ്ട് ഫുട്ടും പ്ലാന്റഡ് ഫുഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാനൊന്നും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് മീറ്റർ ക്ലസ്റ്ററിലോട്ട് നോക്കാം ഇതാണ് ഇതിന് മീറ്റർ ക്ലസ്റ്റർ നല്ല രീതിക്കുള്ളൊരു വിഷനുള്ളൊരു മീറ്റർ ക്ലസ്റ്റർ തന്നെയാണിത് ഡൊമിനാർ 400 കമ്പയർ ചെയ്യുമ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ വരുന്നില്ല സാധാരണ ഇവിടെ ഒരു ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ വരുന്നതാണ് അതൊന്നും ഇല്ല ഇതിനകത്ത് ഇപ്പം ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട് ടൈമുണ്ട് ടാക്കോമീറ്റർ ഉണ്ട് ടോട്ടൽ കിലോമീറ്റർ ഉണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ട്രിപ്പ് 1 ട്രിപ്പ് 2 ഓഡോമീറ്റർ ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് ഒരു RPM ലിമിറ്റ് വന്നിട്ടുണ്ട് ന്യൂട്രൽ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ളൂ അതിനകത്ത് നമുക്കിപ്പം കൂടുതൽ എടുത്ത് പറയാനുള്ള രീതിക്കൊന്നുമില്ല പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നല്ല രീതിക്കുള്ളൊരു വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു മിററാണ് അപ്പോൾ നമ്മൾക്കിങ്ങനെ കിടന്ന് വിറച്ച് വിറച്ചുള്ള ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല മിററിൽ നല്ല രീതിക്കുള്ള പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ച് പാടാണ് 400 അതേ രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് ഒരു ടാങ്ക് പാഡും കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിനെ പറ്റി വാക്കറൗണ്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം ഗൈസ് നമ്മുടെ ഡൊമിനാർ 250 ഓടിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പം നമുക്ക് വണ്ടി എടുക്കുമ്പോൾ തോന്നുന്നു പറയാം നമുക്ക് കുറച്ച് വെയിറ്റ് വന്നിട്ടുണ്ട് ഡൊമിനാർ 400 180 ഉണ്ടെങ്കിൽ ഇത് നമുക്ക് 180 kg ഉള്ളൂ വലിയ വെയിറ്റ് വേരിയേഷൻ ഒന്നും ഇല്ല ഒരു സ്ലൈറ്റായുള്ള വേരിയേഷൻ ഉള്ളൂ വണ്ടീൻ്റെ സൗണ്ട് കുറച്ചും കൂടെ എന്താ പറയുക നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്
Itu kalau guys, ini Domina 215 video. Apa yang nanti udah ngeset, like ya, share ya, subscribe ya. Pada itu, bye bye.